ബസന്ത് നിർണായകമായ വാദങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്താണ് ഉദ്ധവിന്റെ നീക്കം? ഇന്ന് തന്നെ ഒരു ഉത്തരവ് ഉണ്ടായാൽ അടുത്ത ഘട്ടത്തെക്കുറിച്ചൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നുണ്ടോ? പ്രതീക്ഷ, ഇന്ന് വൈകിട്ടാണ് മഹാരാഷ്ട്ര മന്ത്രിസഭാ യോഗം ചേർന്നത്. മൂന്ന് സുപ്രധാന തീരുമാനങ്ങളാണ് എടുത്തത്. ഔറംഗബാദ്, ഒസ്മാനാബാദ്, അതുപോലെ തന്നെ നവി മുംബൈ വിമാനത്താവളം, ഈ മൂന്ന് ഇതിലും പേര് മാറ്റമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഔറംഗബാദ് ഇനി മുതൽ സംഭാജി നഗർ ആയിരിക്കും. ഒസ്മാനാബാദ് ധാരാശിവ് എന്നുള്ള പേരിലേക്ക് മാറ്റുന്നു. നവി മുംബൈയുടെ പേര് ഡി ബി പാട്ടീൽ വിമാനത്താവളം എന്നാക്കുന്നു. ഈ മൂന്ന് തീരുമാനങ്ങളാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ഫെയർവെൽ സ്പീച്ച് അല്ലെങ്കിൽ ഒരു യാത്ര ഒരു പ്രസംഗമായിരുന്നു അല്ലെങ്കിൽ അവസാന പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയതെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് സുപ്രീംകോടതി വിധി എതിരാകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് വിശ്വാസ വോട്ട് തേടണം എന്ന് സുപ്രീംകോടതി നിലപാടെടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ രാജിവെക്കും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. വിശ്വാസ വോട്ട് തേടാൻ തയ്യാറല്ല എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏകദേശം ഒരു ഫെയർവെൽ സ്പീച്ച് തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എൻ സി പിയുടെ മന്ത്രി പറഞ്ഞതും സമാനമായ ഒരു നിലപാടായിരുന്നു. ജയന്ത് പാട്ടീൽ പറഞ്ഞത് മുഖ്യമന്ത്രി വളരെ നല്ല പ്രവർത്തനമാണ് കഴിഞ്ഞ 2.5 കൊല്ലം അദ്ദേഹം നടത്തിയത്. പിന്നെ അദ്ദേഹം അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടികളെയും നന്ദി അറിയിക്കുകയും ചെയ്തു. നാളെ വിശ്വാസ വോട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതിന്റെ അവസാനമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് ജയന്ത് പാട്ടീൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. അതായത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ഇതാണ്. ഉദ്ധവ് താക്കറെ പറഞ്ഞത്, എനിക്ക് കോൺഗ്രസിൽ നിന്നും എൻ സി പിയിൽ നിന്നും എല്ലാവിധ പിന്തുണയും ലഭിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ തന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നും ശിവസേനയിൽ നിന്നാണ് യാതൊരുവിധ പിന്തുണയും ലഭിക്കാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, എല്ലാ മൂന്ന് പാർട്ടികളും ഒന്നിച്ചു വന്ന് 2.5 കൊല്ലം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു, അതിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു യാത്രയപ്പ് പോലെ തന്നെയായിരുന്നു സംസാരിച്ചത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസ വോട്ട് തേടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.